ഡൽഹിയിൽ ഇന്ന് നടക്കുന്നത് കാണാക്കെണിയിലെ അടയാളങ്ങൾ തേടിയുള്ള കാർഷിക സമരമാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിപ്ലവശീലുകളുടെ ബാക്കി പത്രം എന്നോണം തലസ്ഥാന നഗരിയിൽ കർഷകരുടെ ശബ്ദം ഉയർന്നു തുടങ്ങി. ചരിത്രത്തിൽ ഇടം പിടിക്കാനായി മുന്നേറുന്ന ഈ നിലവിളിയിൽ രാഷ്ട്രീയമില്ല, ജാതിമതലിംഗ ഭിന്നതകളില്ല. അർഹതയുടെ അതിജീവനത്തിനായി നടത്തുന്ന ജീവൻ മരണ പോരാട്ടം മാത്രമാണത്. മണ്ണിൽ പണിയെടുക്കുന്നവന്റെ ജീവിക്കാനുള്ള അവകാശത്തെ നിയമങ്ങളുടെ ചങ്ങലകളിൽ പൂട്ടിവച്ചിരിക്കുന്ന ധാർഷ്ട്യത്തിന്റെ മുന്നിൽ അടിയറവ് പറയില്ല എന്ന പ്രഖ്യാപനമാണത്. തങ്ങളുടെ ജീവിതം ഇനിയും ചൂഷണത്തിന് വിധേയപ്പെടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് പ്രായവ്യത്യാസമില്ലാതെ കർഷകർ അണിനിരക്കുന്ന കാഴ്ച മണ്ണിലും മനുഷ്യനിലും ചലനമുണ്ടാക്കുന്നു. അതിനാലാകാം മുൻപൊന്നുമില്ലാത്ത വിധം ലോകത്തിന്റെ ആകാംക്ഷയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പായുന്നത്. മാറ്റം അനിവാര്യമാണെന്ന ഭാരതാംബയുടെ സ്വരമാണ് തലസ്ഥാന നഗരിയിൽ ഉയരുന്നത്. ഒരു നാടിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ജീവനാഴി കൃഷിഭൂമിയും അവിടെ വിളയിച്ചെടുക്കുന്ന കാർഷിക വിളകളുടെയും നാണ്യവിളകളുടെയും സംഭരണവും അത് നാടിന്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്ന വിതരണ ശൃംഖലകളുടെ ചടുലതകളുമാണ്. നാടിന് ആവശ്യമായവ കൃഷി ചെയ്യുക, അത് പണം കൊടുത്ത് സംഭരിക്കാൻ സംവിധാനമുണ്ടാവുക, അത് ശരിയായ രീതിയിൽ ജനങ്ങളിൽ എത്താൻ ആവശ്യമായ വിധത്തിൽ വിതരണ സംവിധാനം ഉണ്ടാവുക, ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ ഒരുമിച്ചു പോകുമ്പോഴാണ് കാർഷിക രംഗം വളർച്ചയിൽ മുന്നേറുന്നത്. കൃഷി ചെയ്യാൻ കർഷകരും വിലയെടുക്കാൻ ജന്മികളും എന്ന നിലയിൽ രാജ്യമൊരിക്കൽ അധപതിച്ചപ്പോൾ കൈവിരൽ മുറിച്ച് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത കർഷകർ ഇന്ന് തങ്ങളുടെ തന്നെ രാജ്യത്തിലെ കുത്തക മുതലാളിമാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ടി വരുന്നു. നിയമങ്ങളെന്ന ചുവപ്പ് നാടകളുടെ മറവിൽ കർഷക ആത്മഹത്യ സ്ഥിരം പല്ലവിയായി കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ ചവിട്ടി അമർത്തി വച്ചിരുന്ന നിശബ്ദമായ വിങ്ങലുകൾ ലോക മനസ്സാക്ഷിയുടെ മുന്നിൽ വരെയെത്തുന്ന നിലവിളിയായി ഉയർന്നു കഴിഞ്ഞു. തലസ്ഥാന നഗരി ഇന്ന് പോർക്കളമാണ്. അങ്ങനെ മാറിയിട്ടും ചെവി അടച്ചു കളയുന്ന ഭരണസിരാ കേന്ദ്രങ്ങൾ, അവരാണ് ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത്. നാടിന്റെ നട്ടെല്ലായ കൃഷിഭൂമിയും വിത്തുകളുമെല്ലാം നിയമകുരുക്കിൽപ്പെട്ടതിന്റെ കാഴ്ചയായിരുന്നു പെപ്സിക്കോ കമ്പനിക്കെതിരെ ഉരുളക്കിഴങ്ങ് കർഷകർ കുറച്ചു നാളുകൾക്ക് മുൻപ് നടത്തിയ സമരം. ജനങ്ങളുടെ ആഹാരവും പേറ്റന്റ് നിയമത്താൽ ബന്ധിതമായി കഴിഞ്ഞു. അദാനിയും അംബാനിയും നാടിന്റെ കാർഷിക വിപണി നേടിയെടുത്തത് തന്ത്രപരമായ നീക്കങ്ങളിലൂടെയായിരുന്നു. സാധാരണക്കാരുടെ കൃഷിസ്ഥലങ്ങൾ അവരുടെ എസ്റ്റേറ്റുകളായി. കേരളത്തിന്റെ ഗ്രാമങ്ങളുടെ മുക്കിലും മൂലയിലും പോലും മോർ എന്ന പേരിലുള്ള കച്ചവട കേന്ദ്രങ്ങളെ മലയാളികൾ കണ്ടിരിക്കും. അത് അംബാനിക്കടകളാണ്. ചെറുകിട കച്ചവടക്കാരെ വഴിയാധാരമാക്കിയ അതേ മുറകൾ, അതുതന്നെയാണ് അദാനിയും നമുക്ക് മുന്നിൽ നീട്ടുന്നത്. ആദ്യം തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും കൈക്കലാക്കി, കയറ്റുമതിയും ഇറക്കുമതിയും അങ്ങനെ നിയന്ത്രണത്തിലാക്കി. 2016 ജൂണിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഷെയറുകളും സ്വന്തമാക്കി. അങ്ങനെ രാജ്യത്തിന്റെ ഭക്ഷ്യ സംഭരണശാല ഇന്ന് അദാനിക്ക് സ്വന്തം. കൃഷി ചെയ്യാൻ എസ്റ്റേറ്റുകൾ, വളവും വിത്തും കീടനാശിനികളുമെല്ലാം അവരുടെ തീരുമാനമനുസരിച്ച് നടപ്പിലാക്കാൻ പേറ്റന്റുകൾ. അവർ കൃഷി ചെയ്യുന്ന വിത്തുകൾ എടുത്താൽ പെപ്സിക്കോ കമ്പനി കർഷകരെ ആക്രമിച്ചതുപോലെ ആരെയും നിയമപരമായി ആക്രമിക്കാം, ശബ്ദമില്ലാതാക്കാം. FCI സ്വന്തമായതുപോലെ അദാനിക്ക് ഗവൺമെന്റ് റെയിൽവേ സർവീസും ദാനം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഉൽപാദനം, സംഭരണം, വിതരണ മേഖലകൾ എല്ലാം സ്വന്തം. ഇന്ത്യ എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ട, എങ്ങനെ കഴിക്കണം, എത്ര വില ചെലവാക്കി കഴിക്കണം, ആരൊക്കെ കഴിക്കണം, ആരൊക്കെ കഴിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അദാനിയുടെ വിരലുകളിൽ അമരുന്ന ബട്ടണുകളായി മാറിക്കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രക്ഷോഭത്തിൽ കർഷകർ അംബാനിയുടെ റിലയൻസ് പമ്പുകളും അദാനിയുടെ മണ്ടികളും സഹികെട്ടാവും ആക്രമിച്ചത്. തങ്ങളുടെ അധ്വാനത്തിന്റെ സംഭരണവും വിതരണവും എല്ലാം കൈയടക്കി കഴിഞ്ഞതിനു ശേഷം തങ്ങളെ കൊലക്കളത്തിലേക്ക് നയിക്കാൻ ഒറ്റ ദിവസം കൊണ്ട് കാർഷിക ബില്ലുകൾ പാസാക്കാൻ ധൃതി വച്ചതിന്റെ കാരണക്കാരും അവരായിരുന്നുവെന്ന് കർഷകർക്ക് ബോധ്യമായതിന്റെ അടയാളങ്ങൾ അവരുടെ പമ്പുകളിലും ഗോഡൌണുകളിലും പതിഞ്ഞു കഴിഞ്ഞു. കോർപ്പറേറ്റ് ഭീമന്മാരുടെ കടങ്ങൾ എഴുതി തള്ളുന്നത് ഫാഷനായപ്പോൾ കടക്കെണി മൂലം കർഷക ആത്മഹത്യകൾ രാജ്യത്തിന്റെ ദിനചര്യകളിൽ ഒന്നായി മാറി. ഗവൺമെന്റാണ് കർഷക സമരം നേരിടുന്നത്. വിയർപ്പൊഴുക്കാതെ ഗവൺമെന്റിനെ കൊണ്ട് അത് പാസാക്കിച്ചത് കോർപ്പറേറ്റുകളും. അവരുടെ പുഞ്ചിരിയിൽ മറയുന്ന വഞ്ചന കർഷകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ബില്ലുകൾ പാസായതിനാൽ ചൂഷണം നേരിട്ടാൽ കോടതിയെ പോലും സമീപിക്കാനാവില്ല. കാരണം രാജ്യത്തിന്റെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന നിലയിൽ ചൂഷണം നേരിടുന്ന ആൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതായത് കൃഷി ചെയ്ത് അതിന്റെ ഫലം നിയമപരിരക്ഷയോടെ അദാനിക്കും പരിവാരങ്ങൾക്കും. ചൂഷണവും കണ്ണീരും നിയമലംഘകൻ എന്ന പേരിലെ ശിക്ഷയും കൃഷിക്കാരന്. ഇത് കൃഷിക്കാരനെ മാത്രം ബാധിക്കുന്നതല്ല, നാടിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഭക്ഷ്യസുരക്ഷയും അതിന്റെ വിലയും നിർണ്ണയിക്കുന്നത് ഗവൺമെന്റ് അല്ല, വിപണി നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളാണ്. കാർഷിക വിളകളുടെ ഉൽപാദനവും സംഭരണവും വിതരണവും എല്ലാം അവരിൽ എത്താനായി നിയമവും പാസായി കഴിഞ്ഞു. പെട്രോൾ വില പോലെ കാർഷിക വിഭവങ്ങൾക്ക് രാവിലെ ഒരു വില, വൈകുന്നേരം വേറൊരു വില.
കാലം ഉത്തരം നൽകട്ടെ എന്ന് ചിന്തിച്ചാൽ നിൽക്കുന്ന മണ്ണിനടിയിലൂടെ സകലതും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുന്നുവെന്ന് ഓർക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും. കൃഷി കൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തിന്റെ കൃഷിയും ഒന്ന് താരതമ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെതർലൻഡ്സ് വളരെ ചെറിയ രാജ്യമെങ്കിലും കൃഷി ദേശീയ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറുന്നത് ആ രാജ്യത്തെ കൃഷിക്കാരോടുള്ള ഗവൺമെന്റിന്റെ അനുഭാവപൂർണവും ഹൃദയം കൊണ്ടുള്ളതുമായ ചേർത്ത് പിടിക്കലാണ്. അവിടെ കോർപ്പറേറ്റുകളുടെ കള്ളക്കളികളല്ല കൃഷിക്കാരാണ് ഭരിക്കുന്നതെന്ന് സാരം. അംബാനിമാരെയും അദാനിമാരെയും ചേർത്ത് പിടിക്കുമ്പോൾ ഇന്ത്യയിൽ മറക്കുന്നത് അധ്വാനിക്കുന്ന കൃഷിക്കാരന്റെയും കൂലിപ്പണിക്കാരന്റെയും ചെറുകിട വ്യവസായികളുടെയും നെടുവീർപ്പും കണ്ണീരിന്റെ ഉപ്പുമാണ്. അതിനൊരു മാറ്റമായി മാറട്ടെ തലസ്ഥാന നഗരിയിലെ കാർഷിക സമരം. കാരണം ഭാരത ജനതയുടെ ജീവശ്വാസത്തിന് വേണ്ടിയുള്ള പിടച്ചിലാണിത്. ആ ശ്വാസത്തിന്റെ കൂടി നിയന്ത്രണം കുത്തകകൾ ഏറ്റെടുത്താൽ മറ്റൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി അംബാനിയും അദാനിയും ഇനിയും മുന്നോട്ടു പോകും. അത് തടയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. കൂടുതൽ വാർത്തകൾക്കായി നീതി 24/7 സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.